ഭാര്യ നാളെ പ്രസവിക്കാനിരിക്കുകയാണ് ഭാര്യയുടെ പ്രസവ ഡേറ്റ് പ്രസവടേറ്റടുത്തു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുന്നേ ആ വീട്ടിലേക്ക് വരുന്ന വാർത്ത ഭർത്താവിൻ്റെ മരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ ബീരിച്ചേരി എന്ന് പറഞ്ഞ തൃക്കരിപ്പൂറിനടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെയൊക്കെ മതപ്രഭാഷണത്തിന് ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെത്തിയപ്പോൾ കേട്ട വാർത്ത ഇതാണ് ഞാൻ അവിടെ പോയി പ്രാർത്ഥന നടത്തി തിരിച്ചു വന്നതാണ് ഭാര്യ പ്രസവിക്കാനിരിക്കെ ഭർത്താവിൻ്റെ മരണം ഇരുപതും മുപ്പതും വയസ്സുള്ള ആളുകൾ പെട്ടെന്നുള്ള മരണം ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് പോയ പാവപ്പെട്ട ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തുന്നു ഭാര്യയോട് സന്തോഷത്തോടുകൂടി യാത്ര പറഞ്ഞ ഭർത്താവ് തിരികെ വരുന്നത് വെള്ള വെള്ളപുതച്ച് ആംബുലൻസിൻ്റെ സൈറൺ മുയങ്ങിയിട്ടാണ് കൂടി കായലിലൂടെ ആസ്വദിക്കാൻ സമാധാനത്തോടെ മക്കളോടൊപ്പം ഒരൽപ്പം പ്രകൃതിയെ അനുഭവിക്കാൻ പോയവർ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറുമായി ഒരുമിച്ചവർ ഈ പ്രപഞ്ചം വിട്ട് ഈ ഭൂമി ഈ ലോകം വിട്ട് ഖബറുകളിലേക്ക് മടങ്ങുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അവസാന നാളിൻ്റെ അടയാളമാണ് പെട്ടെന്നുള്ള മരണം മൗതുൽ ഫുജ്അ കൊല്ലുന്നവൻ അറിഞ്ഞൂടെ ഞാൻ എന്തിനാണ് കൊന്നത് കൊല ചെയ്യപ്പെട്ടവൻ അറിയുന്നില്ല എന്നെ എന്തിനു വേണ്ടിയാണ് അയാള് കൊന്നത് ആ ഡോക്ടറും ഈ ലഹരി പദാർത്ഥം അനുഭവിക്കുന്ന നുണയുന്ന മനുഷ്യനും തമ്മിൽ ജീവിതത്തിൽ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ല എനിക്ക് കണ്ടാൽ തന്നെയും വലിയ അടുപ്പമോ പരിചയമോ റിലേഷനോ ഒന്നുമില്ല ഏതോ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വയലൻ്റാകുന്നു കൊല്ലുന്നു കൊല്ലുന്നവൻ അറിഞ്ഞൂടെ ഞാൻ എന്തിനാണ് ഈ കൊല്ലുന്നത് കൊല ചെയ്യപ്പെട്ടവനും അറിയുന്നില്ല എന്നെ എന്തിനാണ് ഇയാൾ കൊല്ലുന്നത് കാരണങ്ങളറിയാത്ത കൊലകൾ നമ്മുടെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ അപകടങ്ങൾ ആക്സിഡൻറ്റുകൾ ഓമശ്ശേരിക്കടുത്ത റൈസ് എന്നൊരു പൊന്നുമോൻ്റെ പിതാവ് അബ്ദുൽ ബാരി വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടതാണ് ഭർത്താവ് മരിച്ചിട്ടും ഒരേ ഒരു മോനായ റയ്യിസിൻ്റെ ഉമ്മ അവനെ പൊന്നുപോലെ പത്തിരുപത്തിയെട്ട് വയസ്സ് വരെ പോറ്റി വളർത്തി കല്യാണം കഴിഞ്ഞു ഒരു ഒരു പൈതലുണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് കാത്തിരിക്കുകയാണ് മാസങ്ങളായി ഭാര്യ ഗർഭിണിയാണ് ആ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞു വാവയെ കാത്തിരിക്കുന്ന ഉമ്മയുടെ ഉപ്പയുടെ ആ ഒരു സന്തോഷത്ര വലുതായിരിക്കും അത് ഒരുമിച്ച് ആസ്വദിക്കേണ്ട ആ സഹോദരി ഇന്ന് ഒറ്റക്കാൻ പ്രിയപ്പെട്ട ഭർത്താവ് കൂടെയില്ല മകന്റെ വരവ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാണേണ്ട പൊന്നുമോൻ്റെ കൈപിടിച്ച് മുത്തമിടാനും ചെവിയിൽ ബാങ്ക് വിളിക്കുകയും ആ മകൻ്റെ കവിളത്തൊരുമ്മ വെച്ച് ഒരു പിതാവിൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഉപ്പയില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഓരോ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നു ചെറുപ്പക്കാരുടെ മരണം പെട്ടെന്നുള്ള മരണം മൗത്ത് ഉൽ ഇത് തിയാമത്ത് നാളിൻ്റെ അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്ന് പുണ്യനബി അലൈഹി അലൈവിസ്വലം പണ്ടൊക്കെ ഇപ്പം എൻ്റെ വയൽ കേൾക്കുന്ന എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന എൻ്റെ ഈ ടോക്ക് കേൾക്കുന്ന നാൽപ്പതോ അൻപതോ വയസ്സുള്ള ആളുകളൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് ഇത്രമേൽ വലിയ മരണങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇത്രമേൽ പെട്ടെന്ന് എല്ലാ ദിവസവും വാട്സാപ്പ് തുറന്നു നോക്കിയാൽ സൈലന്റ് അറ്റാക്കായിരുന്നു വാട്സാപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നാലില്ല എന്ന ആ ഒരു വാക്ക് കേട്ട് ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്താൽ കാണുന്നത് മുപ്പത്തി ആറുകാരൻ മരണപ്പെട്ടു നാൽപ്പത്തി മൂന്ന് കാരൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് കുടുംബത്തിലെ നാലു പേര് മരിച്ചു ഇത് റസൂൽ സല്ലാ വസ്ല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ കാലാണ് മൗത്തുൽ ഫുജ്അ അത് വളരെ കൂടി നബി നബീസ്വല്ലാഹു അലി വസ്ലം പറഞ്ഞതാണ് കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാൻ എന്തിനു കൊല്ലുന്നു കൊല ചെയ്യപ്പെടുന്നവൻ അറിയുന്നില്ല എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്തിനാണെന്നെ കൊന്നത് ആ ഒരു കാലഘട്ടത്തിലൂടെ വീട്ടിൽ നിറങ്ങുമ്പോൾ തിരിച്ചു വരുമെന്ന് യാതൊരു അതൊരു ഉറപ്പില്ല ഇങ്ങനത്തെ ഒരു കാലമാണ് ഇനിയും നമ്മൾ പരസ്പരം തർക്കിക്കുകയും അടിപിടി കൂടുകയും വയക്കുണ്ടാക്കുകയും അവനെ ബ്രഷ്റ്റ് കൽപ്പിക്കുകയും ഇവനെ ബ്രഷ് കൽപ്പിക്കുകയും മറ്റവനോടുമിണ്ടാതിരിക്കുകയും ഇവനെക്കുറിച്ച് ചീത്ത പിടിക്കുകയും പരസ്പരം മനൈക്യങ്ങളുടെ വിത്തുകൾ നമ്മുടെ കൽവുകളിൽ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹം നഷ്ടപ്പെടുന്നു സമൂഹത്തിനിടയിൽ സ്നേഹം നഷ്ടപ്പെടുന്നു സമുദായത്തിനിടയിൽ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതികളുമായി പോകുന്നതിൻ്റെ പകരം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുമോ എന്ന് ഉറപ്പില്ലാത്ത ലോകത്ത് അടിപിടി ഉണ്ടാക്കാൻ സമയമില്ലാത്ത ലോകത്ത് മൗനത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിഗണനയുടെ ലാളനയുടെ അപ്പോസ്ഥലന്മാരായി നമ്മൾ മാറുക ഭാര്യയെ തിരിച്ചറിയുക ഉപ്പാനയും ഉമ്മാനെയും തിരിച്ചറിയുക ഭാര്യയോട് ഉപ്പയോട് ഉമ്മയോട് സലാം പറഞ്ഞു പോയാൽ തിരികെ വരുന്നത് ആംബുലൻസിലാകുന്ന കാലം ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി പെരുമാറി സന്തോഷത്തോടൊന്ന് ഷോപ്പിങ്ങിന് പോയി വരുന്ന ഭാര്യയുടെ തിരിച്ച് വരവ് മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് എന്ന് കാണുന്ന ഭർത്താവിൻ്റെ രോധനങ്ങൾ ഇങ്ങനത്തൊരു കാലാണ് അതുകൊണ്ട് ഒന്നിനും നമുക്ക് സമയമില്ല ഒന്നിനും നമുക്ക് ആയുസ് ഉറപ്പില്ല ഗ്യാരണ്ടിയില്ല ഒരു ശ്വാസത്തിൻ്റെ വില മാത്രം അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഭൂമിയുടെ നമ്മുടെ സമീപ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ മനുഷ്യരെ മനുഷ്യരായി കാണാൻ അതിനിടക്ക് വർഗീയ താളിക്കത്തിച്ച് മുസ്ലിങ്ങളെ ഭ്രഷ്ട് കൽപ്പിക്കണം ഹിന്ദുക്കളെ ഭ്രഷ്ട് കൽപ്പിക്കണം ഈ ഭാരതം എന്ന് പറഞ്ഞത് എല്ലാവരുടെയും നാടാണ് ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക നാഥൻ തുണക്കട്ടെ ചിന്ത മരവിപ്പിക്കാതിരിക്കുക അള്ളാഹു തൗഫീക്ക് തരട്ടെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം സ്ഥലാമലൈക്കും